ഉളിയത്ത് കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന എം രാജഗോപാലൻ എം എൽ എ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിന് അനുമതിയായി. മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. നിയമസഭയിൽ എം രാജഗോപാലൻ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നൽകിയ മറുപടിയിലാണ് ഉളിയത്ത് കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണാനുമതിയായ കാര്യം അറിയിച്ചത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ തൃക്കരിപ്പൂർ പിലിക്കോട്, പയ്യന്നൂർ മണ്ഡലത്തിലെ കരിവള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും പയ്യന്നൂർ നഗരസഭയിലെയും 1000 ഹെക്ടർ നെൽകൃഷിക്കും അനുബന്ധ കൃഷികൾക്കും പ്രാധാന്യം നൽകുന്ന ഉളിയത്ത് കടവ് പദ്ധതി കാസർഗോഡ് കണ്ണൂർ ജില്ലകൾക്ക് ഏറെ പ്രയോജനപ്പെടും. തൃക്കരിപ്പൂർ പിലിക്കോട് കരിവള്ളൂർ പെരളം കാങ്കോൽ ആലപ്പടമ്പ് പയ്യന്നൂർ നഗരസഭ എന്നിവയുടെ പരിധിയിൽ വരുന്ന മുകൾ ഭാഗത്തെ തോടുകളുടെ കരകളിലെ കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനാണ് ഈ പദ്ധതി. പദ്ധതി നടപ്പിലായാൽ പ്രദേശത്തെ ജനങ്ങൾക്ക് വേനൽക്കാലത്തുണ്ടാക്കുന്ന കുടിവെള്ളക്ഷാമവും വേനലിൽ വേലിയേറ്റം മൂലം ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറുന്നത് തടയാനും സാധിക്കും. ഉളിയത്ത് കടവിൽ കവ്വായി നദിയുടെ കുറുകെയാണ് മേൽ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് ജില്ലകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പാലവും കൂടി വരുന്നതോടുകൂടി ഏറെ യാത്രാക്ലേശം അനുഭവിക്കുന്ന നമ്മുടെ ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വയ്യ. 85.4 കോടി രൂപയ്ക്ക് ഇരു മണ്ഡലങ്ങളെയും ജില്ലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് എം എൽ അറിയിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ് പൂവണിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.